ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു കാര്യം പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരം കളിച്ചത് മുംബൈ സിറ്റി എഫ് സിയുടെ ബി ടീമുമായിട്ട് തന്നെയാണ്. ബി ടീമും അതുപോലെ തന്നെ സി ടീമിലെ പല കളിക്കാരും വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് ഇത്രമേൽ പുകഴ്ത്തണ്ട അല്ലെങ്കിൽ ഇത്രമേൽ ആഹ്ലാദിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാൻ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞങ്ങളെ കളി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലത്തിന് ഇനി ആണ്ട് ഐ എസ് എല്ലിൻ്റെ വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ യൂറോ കപ്പും കോപ്പ അമേരിക്കയിലും നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഐ എസ് എല്ലിൻ്റെ വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മളെ ചാനലിൽ വരാനായിട്ട് പോകുന്നത്. 8-0 എന്ന മാർജിനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സത്യം പറഞ്ഞാൽ ഇതൊരു കണ്ടൻ്റെ കളിയായി എന്ന് പറയാം. 8-0 പൊട്ടിച്ചിട്ടുള്ളത് മുംബൈ എഫ് സിയുടെ ആ ഒരു ബി ടീമിനെ. അത് പറഞ്ഞിട്ട് കാര്യമാണ്, റിസർവ് ടീമായിട്ട് വരാൻ ഞങ്ങൾ പറഞ്ഞതല്ല, അത് നിങ്ങൾ വന്നതാണ്. ഈ കളിയിൽ എനിക്ക് കുറച്ച് പോസിറ്റീവ്നെസ്സും അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്നെസ്സും തോന്നിയിട്ടുണ്ട്. ആ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കളി കാണാനിരുന്ന എന്നെ പോലെ ഫസ്റ്റ് തന്നെ, അതായത് 1-ാം മിനിറ്റ് മുതൽ ഇരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 20-ാം മിനിറ്റ് വരെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും കഴിഞ്ഞ സീസൺ തന്നെ പിന്തുടരും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഒരുപാട് ചാൻസുകളുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നോവ സദോയ് എന്ന് പറയുന്ന താരത്തെ എടുത്ത് പറയേണ്ടതുണ്ട്. നോവ എങ്ങനെയാണ് ഗോവയിൽ കളിച്ചിട്ടുള്ളത്, ആ ഒരു കളി തന്നെ അദ്ദേഹം ഇവിടെ കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. അതായത് ഈ ഒരു പെപ്ര, ക്വാമി പെപ്ര ഹാട്രിക്ക് തയ്ച്ചിട്ടുണ്ട്. പക്ഷേ പെപ്ര ഗോൾ അടിക്കുമ്പോഴും നല്ല സൂപ്പറായിട്ടുള്ള ഗോളാണ് അടിച്ചിട്ടുള്ളത്. ഒരു സ്ട്രൈക്കർ അടിക്കേണ്ട രീതിയിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സ്ട്രൈക്കിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്തത് നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് ഇട വരുന്നുണ്ട്. അതായത് പെപ്രയ്ക്ക് ഈ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നതിന് മുമ്പ് തന്നെ 32-ാം മിനിറ്റിന് മുമ്പ് തന്നെ ചാൻസുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലെയറിന്, സ്ട്രൈക്കറിന് ഗോൾ അടിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഗോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മൈനസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ അഭാവം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്ലസ് പോയിന്റിലേക്ക് വരാം. അതായത് എനിക്ക് തോന്നിയ ഒരു മൈനസ് ഇതാട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം. സെർവ് ടീമിനായിട്ട് കളിക്കുകയാണെങ്കിലും ബി ടീമിനായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 2-ോ 3-ോ 4-ോ ഗോള് അടിച്ചു. പക്ഷേ 8 ഗോളൊക്കെ അടിക്കുക എന്ന് പറയുമ്പോൾ അത്രക്കും ടോപ്പിൽ നമ്മൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടീം വന്നു, ആശാൻ വന്നു, ഫോർമേഷൻ ചേഞ്ച് ചെയ്തു. ഇവാൻ്റെ ഫോർമേഷൻ ചേഞ്ച് ചെയ്തതോടുകൂടി ടീമിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള എല്ലാം മാറി എന്ന് വേണം പറയാൻ. വിങ്ങുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. 4-4-2 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനിൽ നിന്നും ഒരു മുക്തത നേടിയതിൻ്റെ ശേഷമാണ് ഈ ഒരു ചാൻസ് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. അതായത് ഐബാൻ ഡോളിങ് ആയാലും മറുഭാഗത്ത് നോവ സദോയ് ആയാലും ഇടത് വിങ്ങിലൂടെയും വലത് വിങ്ങിലൂടെയും നല്ല രീതിയിൽ കുതിച്ചുയർന്ന് വന്നിട്ട് ക്രോസുകൾ കൊടുക്കുന്ന ശൈലി നമുക്ക് കണ്ടു. ഇവിടെയാണ് നമുക്ക് ആ ഒരു സ്ട്രൈക്കറുടെ, ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കറുടെ അഭാവം ഉണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താരങ്ങളുടെ ഒരു റൊട്ടേറ്റിംഗ് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു സൈഡ് കളിക്കുന്ന താരങ്ങൾ തന്നെ മിഡിൽ കളിക്കുന്ന താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സൈഡിൽ കളിക്കുന്ന താരങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതായത് നോവ സദോയ് സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലൊക്കെ ആയിട്ട് ആ സൈഡിലും ഈ സൈഡിലും കളിക്കുന്നത് പോലെ തോന്നി. ഇപ്പോൾ അഡ്രിയൻ ലൂണ ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊതുവെ ശൈലി അങ്ങനെയാണ്, ഒരു അയച്ചിട്ട പോലെയാണ് കളി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റൊട്ടേറ്റിംഗ് ഏതൊരു പ്ലേയേഴ്സിൻ്റെ ഇടയിലും എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോളിന് ശേഷമുള്ള ആ ഒരു സെലിബ്രേഷൻ സോ ഹാർട്ട് ടച്ചിങ് ആണ് എന്നൊക്കെ പറയാം. കാരണം ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫുട്ബോൾ ടീമും നമ്മളെ കൈവിടാതെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പെപ്ര 3 ഗോള്, അതുപോലെ തന്നെ നോവ സദോയ് 3 ഗോള്, ഇഷാൻ പണ്ഡിത 2 ഗോളും. 3 താരങ്ങൾ ഗോളടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട താരങ്ങൾ ഒരുപാടാണ്. ഫസ്റ്റ് 1 ഐബൻ ഡോളിങ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അൺബീറ്റൻ ആയിട്ടുള്ള കളി ഈ മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. സ്വാഭാവികം ശേഷമുള്ള മത്സരത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുഹമ്മദ് ഐമൻ എന്ന് പറയുന്ന താരം. ഐമൻ കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണോ നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല കിടിലം പെർഫോമൻസ് എടുത്തിട്ടുണ്ട്. ഫ്രെഡിയെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ ഒരു ജിക്സൻ്റെ ഒരു അഭാവം തീർക്കുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെയാണ് ഡാനിഷ് ഫാറൂഖ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പരാജയമായിട്ട് തീരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഡാനിഷ് ഫാറൂഖ്. ഇത്തവണ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആരാധകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ കുറച്ച് പോസിറ്റീവ്നെസ് എനിക്കും തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാന നിമിഷത്തിൽ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് ഡാനിഷിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇതിനൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ താരങ്ങളും, ഇപ്പോൾ നോസ് അതോയ് നല്ല എക്സ്പീരിയൻസ് ഉള്ള താരമാണ്, ബാക്കിയുള്ള എല്ലാ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കളിച്ച് ഫസ്റ്റ് ഇലവനിലൊക്കെ കളിച്ച് പരിചയ സമ്മതമുള്ള താരങ്ങളാണ്. ഈ ഒരു അവസരത്തിലേക്ക് വരുമ്പോഴാണ് സഹീഫ് എന്ന് പറയുന്ന ആ കളിക്കാരൻ നമ്മൾ എടുത്തു പറയേണ്ടത്. അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് നല്ല രീതിയിലാണ്. അതായത് ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ പല രീതിയിലും അവിടെ കളിക്കാനായിട്ട് താരങ്ങളുണ്ടെന്നുണ്ടെങ്കിലും സഹീഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മനുഷ്യൻ്റെ, അതായത് മിഖേൽ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ്റെ ഫസ്റ്റ് ലൈനപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫിക്കേഷൻ കോച്ചിന് കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ആരാധകർക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ. നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും വരുന്ന പന്തുകളും കോൺഫിഡൻസ് ആയിട്ട് മുന്നേറ്റങ്ങൾ നെയ്തെടുക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട്, പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തോടു കൂടി തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പെപ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു 22-23 മിനിറ്റിൻ്റെ ശേഷമാണ് പെപ്ര എന്ന് പറയുന്ന ആ ഒരു പേര് ഞാൻ ഒരു കമൻ്ററേറ്ററിൽ നിന്നും കേട്ടിട്ടുള്ളത്. പുള്ളി 3 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ ആ ഒരു ഇതിപ്പോഴും ചെയ്യുന്നില്ല എന്ന് എനിക്കിങ്ങനെ തോന്നി. ലൂണ ഈ ഒരു കളിയിൽ ഫോം ഔട്ടായ രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നോക്കിക്കണ്ടു. അതുപോലെ അത് എല്ലാവർക്കും തോന്നിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എന്താണ് ലൂണക്ക് പറ്റിയതെന്ന് അറിയില്ല. പിന്നെ നല്ല രീതിയിലുള്ള ഒരു മത്സരം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. തെറി പറയാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകിട്ടാം. ബൈ.